നിലവാര കണക്കെത്തിയല്ലോ. കോവിഡ് സ്ഥിരീകരിച്ചവർ 115, രോഗമുക്തി നേടിയവർ 89, വിദേശത്ത് നിന്ന് വന്നവർ 55, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നത് 60, മരിച്ചവർ 3. അല്ലപ്പാ, മരിച്ച പ്രവാസികളെ കണക്കൊന്നും കാണുന്നില്ലല്ലോ. നമ്മളെന്തിപ്പോ മലയാളിയല്ലേ? അരിയേട്ടാ, അത് ഒന്നിലും കാണില്ലെന്ന് അതിനെ നമുക്ക് ബോട്ടില്ലല്ലോ. ചത്താലെന്ത് ചത്തില്ലെങ്കിലെന്ത്? എന്റെ നാട് കേരളം, വിധന്യ നാട്ടിൽ അത്ഭുതം, നാലുപാടും വല്ലുവിന്റെ പേരതുണ്ട് സുന്ദരം. കരകടന്ന് കടൽ താണ്ടി കരളുറപ്പ് കയ്യിൽ ഏന്തിയറവി നാട്ടിലെല്ലു മുറിയ നിന്നു പണിയെടുക്കണം. എല്ലു മുറിയ പണിയെടുത്ത കാശ് നാട്ടിലെത്തണം. നല്ല വീട് വെക്കണം, കടമതുണ്ട് തീർക്കണം, നാലു കൊല്ലം ജോലി ചെയ്ത് ഗൾഫ് വിട്ടു പോകണം. തന്നെ ഉറങ്ങില്ല, ഒരുങ്ങില്ല, കണ്ണിൽ കണ്ടത് മേടിക്കില്ല, തൈരിൽ മുക്കിയ കുബൂസല്ലാതെ ഒന്നും ഞങ്ങൾ കഴിക്കില്ല. കല്യാണം അത് കൂടാറില്ല. റംസാൻ, ഈസ്റ്റർ, ഓണം, ക്രിസ്മസ്, അങ്ങനെ പല പല ആഘോഷങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ ഇല്ലേ ഇല്ല. ഹേയ്, ഒരുതരം സങ്കടമില്ല ഞങ്ങൾക്കോ, ഇത് പുതുമയല്ല. നാട്ടിൽ കാലത്ത് കുത്തിയപ്പിന്റെ വീട്ടിൽ ആളുടെ വളം ബഹളം. എന്നാ വന്നേ, എപ്പ പോണേ, ചോദ്യങ്ങൾക്കൊരു കുറവതുമില്ല, ചോദിക്കാനൊരു നാണവുമില്ല, പറയാനാണേൽ മടിയതുമില്ല. എന്നെ വിഷ്ണുനോ ജോർജുനോ അബ്ദുനോ അതോ അല്ലെങ്കിൽ മതമില്ലാത്തോന്ന് വിളിച്ചോ, എന്നെ പോലെയുള്ളവർ കുറെ ഉണ്ടപ്പാ. മൂരിന്നോ കമ്മീന്നോ കൊങ്ങീന്നോ സംഗീന്നോ ചുടാപ്പീന്നോ ആരാക്കിയാലും സാരിയില്ല, ഇവിടെ കുറെ ഉണ്ടപ്പാ. പ്രവാസി എന്ന് മാത്രമേ ഒറ്റ പേരായുള്ളൂ, ബാക്കി നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ടപ്പാ. ഈ കാലം അതിലടർന്നു പോയി മനസ്സാക്ഷി, പ്രവാസിയെ തള്ളി മാറ്റി അതിന് ലോകം സാക്ഷി. പിറന്ന നാട്ടിലെത്തുവാനുള്ള പഴുതടച്ച നാടുവാഴി തമ്പുരാക്കളെ ഇതിന് ദൈവം സാക്ഷി. കണ്ണു നീരോരേറെ ഒപ്പി ഞങ്ങൾ കാശുകൊണ്ട്, പാർട്ടി ഫണ്ട്, ദുരിത ഫണ്ട്, അതിനും ഇതിനും ഏറെയുണ്ട്. പ്രയാസമേറി എന്ന് നെഞ്ചുപതറി കാലുമിടറി കണ്ണു നീരിനാൽ കേൾക്ക് എവിടെ പോയി പ്രവാസി ഫണ്ട്. ഉള്ളിലുണ്ട് വേദന, കണ്ണിലുണ്ട് യാതന, ഉണ്ട ചോറിനുള്ള നന്ദി, കാട്ടിയില്ല ദന്തിന. ടിക്കറ്റ് നോക്കില്ല, കാശ് ഞങ്ങൾ മുടക്കില്ല. പറന്നത് മുടുത്തതും ഉണ്ടതും കയ്യുമില്ല, കണക്കില്ല, എണ്ണി എണ്ണി കൊടുത്തതും. ആരാണ്ട കാശല്ല, അച്ചാരം വാങ്ങിയില്ല, അന്തസ്സിനൊരു തരി കുറവ് അതുമില്ല. കിട്ടിയപ്പോഴെല്ലാം നാട്ടിലേക്ക് നാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്തിന്. എല്ലാ മാസത്തിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്, കിട്ടാത്തപ്പോൾ ആർക്കും വേണ്ട. കൊറോണ കൊണ്ടുവരുന്ന ആളാണ് പോലും പ്രവാസി. കുറെ വാഗ്ദാനങ്ങൾ തന്നിക്ക്, ബെഡായിട്ടും ബ്രെഡായിട്ടും. പക്ഷെ OLC ഇട്ട എയർ ഇന്ത്യ തുരുമ്പെടുത്ത് പോയത്രേ, അതുകൊണ്ട് പറപ്പിക്കാൻ പറ്റൂല എന്ന്. ഞമ്മക്കറിഞ്ഞൂടെ പൈ വാല് പൊന്തിക്കുന്നത് സെൽഫി എടുക്കാനെന്നല്ലാന്ന്. പ്രവാസി വാപ്പ വേണ്ട ആത്മഹത്യ ഭീഷണി, അമ്മയും വരണ്ട സ്വന്തം മോള് കൂട്ടി ഏശണി. പ്രയാസമേറി വന്നൊരുത്തനെ തടഞ്ഞു വെച്ച ഈ പ്രബുദ്ധ കേരളത്തിൽ ചങ്കിലേറ്റ മുള്ളാണി. രോഷമേറി തൊഴിലാളി റോഡിലിറങ്ങി ബംഗാളി, നമുക്ക് ജൽദി വാപ്പസ് വേജോ, തെരുവിലാകെ അലതല്ലി. വേണ്ടതൊക്കെ അണിനിരത്ത് TV സെറ്റ് ക്യാരം ബോർഡ്, പ്രവാസി വിഷയമെത്തി നാടുവാഴി കൈമലർത്തി. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. അന്ന് ചെയ്ത പോലെ ഇന്ന് ചെയ്യുവാൻ മനസ്സ് കാട്ടി, അന്നം തേടി പോയ നാട്ടിൽ അവന് കൊടുത്ത സ്നേഹം കാണും. ഒന്നവന്റെ കണ്ണുനീര് കണ്ടപാടെ കാശെടുത്ത് കേരളത്തിൻ കകൽ വെച്ച അറബി നാട്ടിനോട് നന്ദി കാണിച്ച് കൈകൾ കോർത്ത് ചേർത്ത് പിട്ടി. കണ്ണതുണ്ട് കണ്ടുപോയി, അതുകൊണ്ട് കേട്ടുപോയി, മലയാളി രക്തമീ ഞരമ്പുകളിൽ പറഞ്ഞുപോയി. വായമൂടി കെട്ടണം, ആക്കറുത്ത് കളയണം, അല്ലെങ്കിൽ ഇനിയും എന്റെ ശബ്ദം കേട്ടിരിക്കണം, ശബ്ദം കേട്ടിരിക്കണം. നാട്ടിൽ നിന്നാണല്ലോ. ആ ഹലോ, എന്താടാ? ഹലോ ഹരിയേട്ടാ, എന്തല്ലാ? അർജന്റായിട്ടൊരു 10,000 രൂപ അയക്കണം കേട്ടാ. ഞാനൊരു 2-3 മാസം കഴിഞ്ഞു തരാം. അല്ല, അതിപ്പോ ഹരിയേട്ടന് അത്യാവശ്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ശരി കേട്ടാ, അപ്പൊ മറക്കല്ലേ, ഇന്ന് തന്നെ അയക്കണേ.